കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ മലയാളിയെ സംബന്ധിച്ച് പഞ്ഞ കർക്കിടകം എന്ന് തന്നെയാണ്. അതായത് കൃഷിപ്പണികളൊക്കെ കുറയുക, വിളവുകൾ എടുക്കാനുള്ള സമയം ആയിട്ടില്ല, അതുകൊണ്ട് ദാരിദ്ര്യം കൂടുതലായി അനുഭവപ്പെടുന്ന ഒരു മാസം ആണ് കർഷകരെയൊക്കെ സംബന്ധിച്ച് കർക്കിടക മാസം. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് പ്രത്യേകമായ രീതികൾ അന്ന് കാലത്ത് അവലംബിച്ചതിൽ കൂടുതലും പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം ആരോഗ്യകരമായിട്ട് എന്ന് തന്നെയാണ് ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നമുക്കങ്ങനെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതിന് പുറമെ അതിനെ പ്രത്യേക രീതിയിൽ അവൈലബിൾ ആക്കിയെടുത്ത് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർക്കിടക മാസത്തിൽ എപ്പോഴും പെയ്യുന്ന മഴ, ആ മഴ കൊണ്ട് ഒന്നൊന്നര മാസമായിട്ട് എപ്പോഴും മഴ തന്നെയാവാം, ആ കാലാവസ്ഥയിലേക്ക് ആ ഈർപ്പമൊക്കെ നമ്മുടെ ശരീരം അതുമായിട്ട് യോജിച്ചു എങ്കിൽ നമുക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചില സമയത്ത് അത് സംഭവിക്കാതെ വരുമ്പോൾ രോഗങ്ങൾ വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള കാലമാണ്. ഈ ഈർപ്പം തന്നെ പലപ്പോഴും രോഗവാഹകരാകും. കാരണം ജീവികൾ ബാക്ടീരിയ പോലെയുള്ള അല്ലെങ്കിൽ വൈറസ് പോലെയുള്ളവർക്കൊക്കെ പെറ്റു പെരുകാനുള്ള വലിയൊരു സാഹചര്യം ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ മനുഷ്യരിൽ ഉണ്ടാവാനും അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനും ഒക്കെ ഏറ്റവും സാധ്യതയുള്ളൊരു കാലമാണ്. അത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കർക്കിടക മാസത്തിലെ പ്രത്യേക ചര്യകൾ, കർക്കിടക ചികിത്സകൾ. പ്രിവെൻറ്റീവ് ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും കർക്കിടകത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുക. രോഗം വരാതെ ശരീരത്തിന് രോഗപ്രതിരോധ ശക്തി നേടിയെടുത്ത് ഊർജ്ജസ്വലമാക്കി നിലനിർത്താൻ ഒരു വർഷം മുഴുവൻ അതിൻ്റെ എനർജി ശരീരത്തിൽ നിലനിൽക്കാൻ വേണ്ട ചികിത്സകൾ, ഭക്ഷണ രീതികൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതാണ് കർക്കിടക മാസത്തിലെ ചികിത്സയുടെ പ്രാധാന്യം. കർക്കിടക മാസത്തിൽ പൊതുവെ ഭക്ഷണ രീതികൾ വളരെ പ്രധാനമാവാനുള്ള കാരണം ശരീരത്തിൻ്റെ ദഹനവ്യവസ്ഥയുടെ കുറവ്, ദഹനക്കുറവ് ഉണ്ടാവുന്നു. അതേപോലെ ശരീരത്തിന് ഏറ്റവും കുറഞ്ഞ ബലം, ആരോഗ്യം കുറഞ്ഞിരിക്കുന്ന കാലം, രോഗപ്രതിരോധ ശേഷി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന കാലം ഒക്കെയാണ്. ഇങ്ങനെയുള്ള സമയത്ത് പ്രത്യേകമായ ഭക്ഷണങ്ങൾ കഴിക്കുക, ദഹിക്കാൻ ഏറ്റവും എളുപ്പമുള്ള അപ്പം ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുക. കഞ്ഞി വളരെ നല്ലൊരു ഭക്ഷണമാണ്. അത് തന്നെ ഔഷധക്കഞ്ഞിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. അതായത് ദഹനത്തിന് എളുപ്പമുള്ള ജീരകമാശാളി, ഈ ചുക്ക്, അങ്ങനെയുള്ള ഒരു അവസ്ഥയ്ക്കോ രോഗത്തിനോ വ്യക്തികൾക്കോ അനുസരിച്ചുള്ള കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാം. ഇന്ന് പലതും മാർക്കറ്റിൽ അവൈലബിളുമാണ്. ഇങ്ങനെയുള്ള ഔഷധങ്ങളിട്ട് കഷായം വെച്ച് ആ കഷായത്തിൽ അരി വേവിച്ച് നമ്മൾ ഭക്ഷണമായിട്ട് കഞ്ഞിയായിട്ടോ ചോറായിട്ടോ ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥയെ കൂടുതൽ സ്വാധീനിക്കും, ദഹനശക്തി ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിന് പിന്നെ ശരീരത്തിന് വേണ്ട ന്യൂട്രീഷൻ വേണ്ട രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് പത്തിലക്കറികൾ പോലെയുള്ള ഇലക്കറികൾ ധാരാളമായിട്ട് ഉപയോഗിക്കും. അതേപോലെ ജീവിതത്തിൽ മുക്കുറ്റി ചാന്ത് തൊടുക, അല്ലെങ്കിൽ ദശപുഷ്പം തലയിൽ ചൂടുക, ഇങ്ങനെയൊക്കെ ഉള്ളതും ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. രോഗപ്രതിരോധ ശക്തിക്ക് അതിൻ്റെയൊക്കെ ഔഷധഗുണം ശരീരത്തിന് അവൈലബിൾ ആക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. കർക്കിടക മാസത്തിൽ ഈർപ്പം വളരെ കൂടുതലാവുന്നത് കൊണ്ട് എപ്പോഴും ശരീരം വളരെ വെറ്റായിട്ട് അല്ലെങ്കിൽ ചൊറിയാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ നമ്മുടെ വിരലിൻ്റെ ഇടയിലൊക്കെയുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതകൾ, ഡ്രൈ ആയിട്ടിരിക്കുക ശരീരം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ വരാറുണ്ട്. ഇതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എണ്ണ തേച്ച് കുളി, അതായത് ശരീരത്തിൽ എന്തെങ്കിലും എണ്ണ മരുന്നുകളിട്ട് കാച്ചിതാവാം, അല്ലെങ്കിൽ വെറുതെ എള്ളെണ്ണയോ വെളിച്ചെണ്ണയോ കാഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം നന്നായി തേച്ച് കുളിക്കുമ്പോൾ ആരോഗ്യത്തിന് അത് നല്ലതാണ്. അതേപോലെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് കർക്കിടക മാസത്തിൽ ചികിത്സ അത്യാവശ്യമാണോ. ഈ ഒന്നര മാസം മഴ പെയ്തിട്ടും നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയിൽ പൂർണ്ണമായും അഡാപ്റ്റ് ചെയ്തു എങ്കിൽ, ആരോഗ്യസ്ഥിതി നല്ല രീതിയിൽ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ പ്രത്യേക ചികിത്സയായിട്ടൊന്നും വേണ്ട. പക്ഷേ രോഗം കൂടുക, രോഗത്തിൻ്റെ ബലം കൂടുക, ശരീരത്തിൻ്റെ ബലം വളരെ കുറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചികിത്സകൾ കൊണ്ട് അതിനെ നേടിയെടുക്കുക, ആരോഗ്യത്തിനെ നേടിയെടുക്കുക എന്നുള്ളത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുണ്ട്. പിന്നെ വയസ്സായവരിലാണെങ്കിൽ സാധാരണ ഈ തണുപ്പ് കാലം വരുമ്പോൾ ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഈർപ്പം നിലനിൽക്കുന്ന അന്തരീക്ഷമാകുമ്പോൾ ധാരാളമായിട്ട് വേദനകൾ ജോയിൻറ്റുകളിലൊക്കെ ഓരോ സന്ധികളിലും വേദന വളരെ കാര്യമായിട്ടുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് മഴക്കാലം വരുമ്പോൾ പേടിയാണ്, തണുപ്പ് വയ്യ, മഴയെത്തിരിക്കാൻ വയ്യ, അല്ലെങ്കിൽ ഊത്താലടിച്ചാൽ എനിക്ക് വയ്യ, വേദന കൂടും, ജലദോഷം വരും എന്നൊക്കെ അവർ പറയും. അതൊക്കെ ഇത്തരം ഭക്ഷണ രീതി കൊണ്ടും നമ്മുടെ അതിന് പറ്റിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടും ഈർപ്പത്തിനെ ഇല്ലാതാക്കാനുള്ള ധൂപങ്ങൾ റൂമൊക്കെ പുകയ്ക്കുക എന്നൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും, രോഗം വരാതെ തന്നെ അതിനെ നിലനിർത്താനായിട്ട് പറ്റും.